Assalamu alaikum wa rahmatullahi wa barakatuh. Welcome back to Arabic class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹനി അൻ ലക്കും എന്ന ഒരു കവിത ഭാഗം മനസ്സിലാക്കി. മഫ്ഹൂമുൽ മൻലൂം, കവിതയുടെ ആശയം. അഷായിർ ഹാഫിൽ ബക് ഇബ്രാഹിം يهنئ أبناء وطنه بمناسبة العام الجديد ويشجعهم على التقدم بالعزيمة والتفاؤل وينصحهم بحياة سعيدة مع اليقظة والحذر ويقول مرحبا بكم. നമ്മൾ ഇപ്പോൾ ഈ വായിച്ച ഭാഗം ഈ കവിതയെക്കുറിച്ചുള്ള ഏറ്റവും ഷോർട്ടായിട്ട് പറയുന്ന, ഈ കവിത എന്താണെന്ന് പറയുന്ന ഭാഗമാണ്. ഇനി തുടർന്ന് പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ്. ഈ കവിതയുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റൻസാണിത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളിത് എഴുതാൻ പഠിക്കുക തന്നെ ചെയ്യണം. ഓക്കെ. അഷായിർ ഹാഫിൽ ബക് ഇബ്രാഹിം, ഹാഫിൽ ബക് ഇബ്രാഹിം എന്ന കവി, യുഹന്നിഉ, അദ്ദേഹം ആശംസിക്കുന്നു, അബിനാ അവത്തുനിഹി, തൻ്റെ രാജ്യത്തെ സന്തതികളെ, മക്കളെ, അഥവാ രാജ്യത്തിലുള്ളവരെ. ബി മുനാസബത്തിൽ ആമിൽ ജദീദ്, പുതുവർഷത്തിൻ്റെ ഒക്കേഷനിൽ, ബി മുനാസബത്തി ഇൻ ദ ഒക്കേഷൻ ഓഫ് അൽ ആമിൽ ജദീദ്, ന്യൂ ഇയർ. അപ്പോൾ പുതുവത്സരവുമായി അനുബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്? അതിൻ്റെ വേളയിൽ, പുതുവർഷ വേളയിൽ അദ്ദേഹം തൻ്റെ രാജ്യത്തുള്ള ആളുകളെ ആശംസിക്കുകയാണ്. നമ്മൾ കവിതയിൽ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം പ്രതിഭകളായിട്ടുള്ള യുവജനങ്ങളെയാണ് പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യുന്നത്. വൈഷജ്യവും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു. അല തഖദ്ദുമി, പുരോഗതിയിലേക്ക് എത്താൻ, അല തഖദ്ദുമി, മുന്നോട്ട് പോവാൻ, പുരോഗതിയിലേക്ക് പോവാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു. എങ്ങനെ? ബിൽ അസീമത്തി, വിത്ത് ഡിറ്റർമിനേഷൻസ്, ദൃഢനിശ്ചയം കൊണ്ട്. വത്തഫാ ഉലി ആൻഡ് കോൺഫിഡൻസ്, വത്തഫാ ഉലി, ആത്മവിശ്വാസം കൊണ്ട്. ബിൽ അസീമത്തി, എന്തുകൊണ്ടാണ് മുന്നോട്ട് പോവേണ്ടത്? ബിൽ അസീമത്തി, ദൃഢനിശ്ചയം കൊണ്ട്. വിത്ത് ഡിറ്റർമിനേഷൻ, വത്തഫാ ഉലി ആൻഡ് ഒപ്റ്റിമിസം, അല്ലേ, ശുഭാപ്തി വിശ്വാസം. വയൻസഹും, അദ്ദേഹം അവരെ ഉപദേശിക്കുന്നു. ബി ഹയാത്തിൻ സഈദത്തിൻ മഅൽ യഖ്ലതി വൽ ഹദരി, ബി ഹയാത്തിൻ സഈദത്തിൻ, ഒരു സന്തോഷകരമായ ജീവിതം. സഈദ എന്ന വാക്കിന് നമുക്ക് രണ്ടർത്ഥം പറയാം. ഒന്ന് ഹാപ്പി, നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ പോലെ തന്നെ ഒന്ന് ഹാപ്പി എന്നർത്ഥം പറയാം, അതുപോലെ സക്സസ്ഫുൾ എന്നും അർത്ഥം പറയാം. അപ്പോൾ നിങ്ങൾ കവി യൻസഹും അവരെ ഉപദേശിക്കുകയാണ്. ബി ഹയാത്തിൻ സഈദത്തിൻ, എന്ത് നയിക്കാൻ? ഒരു സന്തോഷകരമായ ജീവിതം നയിക്കാൻ. മഅൽ യഖ്ലതി, ഉണർവോടെ, ഉറങ്ങിക്കിടക്കാതെ. വിത്ത് മഅൽ യഖ്ലതി, ഉണർവോടെ. വൽ ഹദരി, ജാഗ്രതയോടെ. വയഖൂലു, അദ്ദേഹം പറയുന്നു. മർഹബൻ ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം. യാ അബിനാ വത്തനി, എൻ്റെ രാജ്യത്തെ മക്കളെ, സന്തതികളെ. അത്തൊരേക്കു ഇലൻ നജാഹി, അത്തൊരേക്കു, വഴി, എങ്ങോട്ടുള്ള വഴി? ഇലൻ നജാഹി, വിജയത്തിലേക്കുള്ള വഴി. മംലൂ ഉൻ, അത് നിറഞ്ഞതാണ്. ബിസ്സുഉബാത്, പ്രയാസങ്ങൾ. വൽ അഖബാത്, കടമ്പകൾ, ഒരുപാട് കടമ്പകൾ, അല്ലേ. അതുപോലെ സുഉബാത്, പ്രയാസങ്ങളൊക്കെ നിറഞ്ഞതാണ് വഴികൾ. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കരുത്. അലാമാ ഫാത്തക്കും, നഷ്ടപ്പെട്ടതിനെ ഓർത്ത്. അലാമാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല. ഫദ്കുറു, നിങ്ങൾ ഓർക്കുക. അയ്യാമ നജാഹിക്കുമുൽ മാലിയ, നിങ്ങളുടെ നിങ്ങൾ വിജയിച്ച ദിനങ്ങളെ നിങ്ങൾ ഓർക്കുക. അയ്യാമ, ദിവസങ്ങളെ. നജാഹിക്കും, നിങ്ങളുടെ വിജയങ്ങളുടെ. നിങ്ങൾ വിജയിച്ച ദിവസങ്ങളുണ്ടാവില്ല. ഒരാളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് പരാജയങ്ങൾ മാത്രം ഒരിക്കലും ആവില്ല. നമ്മൾ അങ്ങനെ ചിലരെക്കുറിച്ച് പറഞ്ഞാലും ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വിജയിക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാവാതിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ വിജയിച്ച ദിവസങ്ങളെ നമ്മൾ ഓർക്കുക. അയ്യാമ നജാഹിക്കും, നിങ്ങളുടെ വിജയിച്ച ദിവസങ്ങളെ നിങ്ങൾ ഓർക്കുക. അൽ മാലിയ, കഴിഞ്ഞ കാലത്തെ, കഴിഞ്ഞുപോയ വിജയിച്ച ദിവസങ്ങളെ നിങ്ങൾ ഓർക്കുക. ഫസ്തഇദ്ദു, നിങ്ങൾ തയ്യാറാവുക. ലിത്തഖദ്ദുമി, മുന്നോട്ട് പോവാൻ. കൽ
കമ്മിൻ ഉമ്മത്തിൻ ഇസ്തറദ്ദത് മജ്ദഹ വനാലത് മനാലഹ ബിൽ ഹിമ്മത്തി വൽ അസീമ കമ്മിൻ ഉമ്മത്തിൻ എത്രയെത്ര സമൂഹങ്ങളാണ് സമുദായങ്ങളാണ് സൊസൈറ്റീസ് ഇസ്തറദ്ദത് അവർ വീണ്ടെടുത്തു മജ്ദഹ അവരുടെ പ്രതാപത്തെ അവരുടെ ഗ്ലോറി അവരുടെ പ്രതാപത്തെ അവർ എന്ത് ചെയ്തു വീണ്ടെടുത്തു വനാലത്ത് മനാലഹ അവർ നേട്ടങ്ങൾ ഉണ്ടാക്കി വനാലത്ത് മനാലഹ എന്ന് പറഞ്ഞാൽ അവർ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് നേട്ടങ്ങൾ നേടി ബിൽ ഹിമ്മത്തി എന്തുകൊണ്ട് ബിൽ ഹിമ്മത്തി വൽ അസീമത്തി മനക്കരുത്ത് കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ഹിമ്മ മനക്കരുത്ത് അസീമത്ത് ദൃഢനിശ്ചയം അഥവാ ഡിറ്റർമിനേഷൻ അപ്പോൾ മനക്കരുത്ത് കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ഒരുപാട് സമൂഹങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർ നേടി അവരുടെ പ്രതാപം അവർ വീണ്ടെടുത്തു അപ്പോൾ നിങ്ങളെന്ത് ചെയ്യരുത് നഷ്ടപ്പെട്ടതിനെ ഓർ ദുഃഖിക്കരുത് മറിച്ച് നിങ്ങളുടെ വിജയനാളുകളെ നിങ്ങൾ അനുസ്മരിക്കുക ഓർക്കുക അതിൽ നിന്ന് ആത്മവിശ്വാസം കൊള്ളുക എന്നാണ് കവി പറയുന്നത് തഖദ്ദമൂ ബിൽ ഇൽമ് നിങ്ങൾ ഇൽമു കൊണ്ട് വിജ്ഞാനം കൊണ്ട് മുന്നേറുക തഖദ്ദമൂ നിങ്ങൾ പുരോഗതിയിലേക്ക് മുന്നേറുക ബിൽ ഇൽമ് വിജ്ഞാനം കൊണ്ട് ഫഇന്നൽ ഇൽമ തീർച്ചയായും ഇൽമ എന്നുള്ളത് യഫ്തഹു ലക്കും നിങ്ങൾക്ക് തുറന്നു തരും ജമീഅൽ അബ്വാബ് എല്ലാ വാതിലുകളും ഓൾ ഡോസ് എല്ലാ വാതിലുകളും നിങ്ങൾക്ക് ഇൽമ് തുറന്നു തരും ലാ തനാമു നിങ്ങൾ ഉറങ്ങരുത് ബൽ ഇസ്തയഖുദു നിങ്ങൾ ഉണരുക ഫഇന്നൽ അഅദാ തീർച്ചയായും ശത്രുക്കൾ യഹ്സുറൂനക്കും നിങ്ങളെ അവർ പ്രതിരോധത്തിലാക്കും വയസുദ്ദൂന തഖദ്ദുമക്കും വയസുദ്ദൂന അവർ തടയും തഖദ്ദുമക്കും നിങ്ങളുടെ മുന്നേറ്റത്തെ ബികുല്ലി ഖുവത്തിൻ വിത്ത് ഓൾ ദയർ സ്ട്രെങ്ത് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും നിങ്ങളുടെ മുന്നേറ്റത്തെ അവർ തടയും ഖാലിഖുന്നാസ നിങ്ങൾ ജനങ്ങളോട് പെരുമാറുക ബി ഖുലുഖിൻ ഹസനിൻ നല്ല സ്വഭാവത്തോടു കൂടെ വആശിറൂഹും നിങ്ങൾ ജനങ്ങളോട് ഇടപഴകുക ബിൽ മഅറൂഫി നന്മയിലൂടെ നന്മ കൊണ്ട് വഹ്ദറു നിങ്ങൾ ജാഗ്രത കാണിക്കുക കുല്ലൽ ഹദർ എല്ലാ തരത്തിലുമുള്ള ജാഗ്രതയും അങ്ങേയറ്റത്തെ ജാഗ്രത നിങ്ങൾ കാണിക്കുക എന്നൊക്കെയാണ് ഈ കവിതയുടെ ആശയം അപ്പോൾ ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവിതയുടെ ആശയമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കവിതയുടെ അപ്രീസിയേഷൻ എഴുതാൻ ചോദിച്ചാൽ ഈ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഭാഗം ഈ നമ്മളിപ്പോൾ വായിച്ച കവിതയുടെ ആശയമാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് മനസ്സിലാക്കി വെക്കുക ഈ കവിതയിലുള്ള ചില വരികളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ആശയം എഴുതാൻ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഇൽമിനെ കുറിച്ചുള്ള വരിയാണ് തഖദ്ദമൂ ബിൽ ഇൽമി ഫഇന്നൽ ഇൽമ മിഫ്താഹുൽ ഉല എന്നൊക്കെ പറയുന്ന ആ ഭാഗമുണ്ടല്ലോ അതാണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആശയം പറയുന്ന സെക്കൻഡ് പാരഗ്രാഫ് നമ്മളിവിടെ വായിച്ചു തഖദ്ദമൂ ബിൽ ഇൽമി നിങ്ങൾ വിജ്ഞാനം കൊണ്ട് മുന്നേറുക എന്ന് പറയുന്ന ആ ഭാഗം അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക ഓക്കെ ഇനി നമ്മൾ ഇതിലെ സ്റ്റഡി ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ് നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി ഈ കവിത ആലപിക്കാനുള്ളതാണ് ഇപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ് അന്നഷാത്തു സാനി സെക്കൻഡ് ആക്ടിവിറ്റി നഖ്റഉ മഅാനിയ സുതൂർ വനഖ്താറു മാ യുനാസിബുഹ മിനൽ മൻലൂബ് നഖ്റഉ നമുക്ക് വായിക്കാം മഅാനിയ സുതൂർ വരികളുടെ അർത്ഥം ആശയങ്ങളെ വനഖ്താറു നമുക്ക് സെലക്ട് ചെയ്യാം മാ യുനാസിബുഹ അതിനോട് അനുയോജ്യമായവയെ മിനൽ മൻലൂബ് കവിതയിൽ നിന്ന് താഴെ മൂന്ന് നാല് അർത്ഥങ്ങൾ ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ആശയങ്ങൾ വരുന്ന വരികൾ കവിതയിൽ നിന്ന് മൻലൂമിൽ നിന്ന് നമ്മൾ ഇഖ്താർ ചെയ്യേണ്ടതാണ് ഇഖ്തിയാർ ചെയ്യേണ്ടതാണ് അഥവാ തിരഞ്ഞെടുക്കേണ്ടതാണ് ഓക്കെ ഇൻതിഹാസുൽ ഫുർസത്തി അമ്രുൻ മുഹിമ്മുൻ ഫി ഹയാത്തുൽ ഇൻസാൻ ഇൻതിഹാസുൽ ഫുർസ അവസരങ്ങളെ വിനിയോഗിക്കുക എന്നുള്ളത് അമ്രുൻ മുഹിമ്മുൻ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഫി ഹയാത്തുൽ ഇൻസാൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ അലൈന അൻ നുഹാഫിള അലൽ കലാമി ലിഅല്ലാ നഖഅ ഫിൽ അഖ്താ അലൈന വി ഹാവ് ടു അലൈന എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു വി ഷുഡ് എന്നൊക്കെയാണ് അർത്ഥം അലൈഹി എന്നാൽ ഹി ഷുഡ് ഹി ഹാവ് ടു എന്നർത്ഥം അലൈക്ക എന്നാൽ യു ഹാവ് ടു യു ഷുഡ് എന്നൊക്കെയാണ് അർത്ഥം അലൈന വി ഹാവ് ടു അൻ നുഹാഫിള ടു പ്രൊട്ടക്റ്റ് അലൽ കലാം അവർ വേർഡ്സ് ലിഅല്ലാ നഖഅ ഫിൽ അഖ്താ എന്തിനാണത് ലിഅല്ലാ നഖഅ നമ്മൾ ചെന്നപ്പെടാതിരിക്കാൻ അല്ലേ ഫിൽ അഖ്താ തെറ്റുകളിൽ അപ്പോൾ വീഴ്ചകളിൽ നമ്മൾ ചെന്നപ്പെടാതിരിക്കാൻ നമുക്ക് വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സംസാരത്തെ
സൂക്ഷിക്കണം. അപ്പോൾ എന്താണ് ഈ വരി, ഈ ആശയം വരുന്ന വരി നമ്മൾ കണ്ടെത്തേണ്ടതാണ്. കുൻ അല ഹദരിൻ ഫഇന്ന തരീഖക മഹ്ഫൂഫുൻ ബിൽ അഖ്താരി വൽ അഖബാത്. കുൻ അല ഹദരിൻ, നിങ്ങൾ ജാഗ്രത കാണിക്കുക. ഫഇന്ന തരീഖക, നിങ്ങളുടെ വഴി മഹ്ഫൂഫുൻ, ഇറ്റ് ഈസ് കവേർഡ്, അത് പൊതിഞ്ഞതാണ്. എന്തിനാൽ? ബിൽ അഖ്താരി, അപകടങ്ങളാൽ. വൽ അഖബാത്തി, പ്രതിസന്ധികളാൽ, പ്രയാസങ്ങളാൽ, കടമ്പകളാൽ എന്നൊക്കെ അർത്ഥം. അപ്പോൾ കടമ്പകളും അപകടങ്ങളുമൊക്കെ പൊതിഞ്ഞതാണ് നിങ്ങളുടെ വഴികൾ എന്നർത്ഥം വരുന്ന വരി. അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അൽ ഇൽമു, വിജ്ഞാനം എന്നുള്ളത്, അസാസ് കുല്ലി നജാഹിൻ, എല്ലാ വിജയത്തിൻ്റെയും അസാസ്, അടിസ്ഥാനമാണ്. വസാദത്തിൻ, എല്ലാ നജാഹ് സാദത്ത് എന്നുള്ളത് സമാനമായ അർത്ഥമുള്ള പദങ്ങളാണ്. വിജയം, എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്താ ഇൽമ എന്നുള്ളത്. അപ്പോൾ ഈ അർത്ഥമൊക്കെ വരുന്ന, ഈ ആശയങ്ങൾ വരുന്ന വരികൾ നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, അതൊരു അസൈൻമെൻറ്റ് വർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അന്നഷാത്തു സാലിസ്, തേർഡ് ആക്ടിവിറ്റി. നുഇദ്ദു മുദക്കറത്തൻ ഇസ്തിഹ്സാനിയ അനിൽ മഗ്ലൂം ബിസ്തിആനത്തിൻ നിഖാദ് താലിയ. നുഇദ്ദു, നമ്മൾ തയ്യാറാക്കുക മുദക്കറത്തൻ ഇസ്തിഹ്സാനിയത്തിൻ, ഒരു അപ്രീസിയേഷൻ അനിൽ മഗ്ലൂമി, കവിതയെക്കുറിച്ച്. ബിസ്തിആനത്തിൻ നിഖാദ് താലിയ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഹിൻസ്. തഹ്നിഅത്തു ബിമുനാസിബത്തിൽ ആമിൽ ജദീദ്. തഹ്നിഅത്തുൻ, കവിത എന്താണ്? അതൊരു ഒരു ഗ്രീറ്റിംഗ്സ് ആണല്ലേ, ആശംസകൾ അറിയിക്കലാണ്. ബി മുനാസിബത്തിൽ ആമിൽ ജദീദ്, പുതുവർഷവുമായി ബന്ധപ്പെട്ടുള്ള, പുതുവർഷ വേളയിലുള്ള ഒരു ആശംസ അറിയിക്കലാണ്. അത് തഷ്ജീ അല തഖദ്ദും, അത് തഷ്ജീ അതൊരു പ്രോത്സാഹനമാണ്. അല തഖദ്ദും, പിന്നെ പുരോഗതിയിലേക്ക് പോകാനുള്ള, മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനം. അൽ ഹദറു വൽ യഖ്ലതു, ജാഗ്രതയും ഉണർവും. ഫി കുല്ലി ഔഖാത്തിൻ, എല്ലാ സമയങ്ങളിലും. ഇത് നമ്മുടെ കവിതയിൽ പരാമർശിക്കുന്ന ഒരു ആശയമാണ്. ലാ നഹ്സനു, നമ്മൾ ദുഃഖിക്കരുത്. അലൽ അയ്യാമിൽ മാദിയ, കഴിഞ്ഞ ദിവസങ്ങളെ, കഴിഞ്ഞു പോയ ദിനങ്ങളെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല. അൽ ഇൽമു അസാസു കുല്ലി നജാഹിൻ വസാദത്തിൻ, വിജ്ഞാനം എന്നുള്ളത് എല്ലാ വിജയങ്ങളുടെയും അസാസ്, അടിസ്ഥാനമാണ്. ഫുറസുൽ ഹയാത്ത് തമീനത്തുൻ, ജീവിതത്തിലെ അവസരങ്ങളെ, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? തമീനത്തുൻ, ഇറ്റ് ഇസ് വെരി വാല്യുബിൾ, വളരെ മൂല്യമേറിയതാണ്. ദുഹാലിക്കുന്നാസ, നമ്മൾ ജനങ്ങളോട് പെരുമാറണം. ബിഹുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തോടുകൂടി. നസിനു കലാമന, നമ്മൾ നമ്മുടെ വാക്കുകളെ, നസിനു അളന്നു തൂക്കണം. ഖബ്ല ഇൽഖാഇ, അത് ബിഫോർ ഇറ്റ് ഡെലിവർ, നമ്മളതിനെ ബിഫോർ വി ഡെലിവർ ഇറ്റ്, നമ്മളതിനെ പറയുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യണം, വാക്കുകളെ അളന്ന് തൂക്കി പ്രയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഈ കവിതയിൽ പറയുന്ന ആശയങ്ങളാണ്. ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് നമ്മൾ ഈ കവിതയുടെ അപ്രീസിയേഷൻ ചെയ്തേണ്ടത്. ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കവിതയുടെ ആശയമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ആശയത്തിലേക്ക് നമ്മൾ ചില കൂട്ടിച്ചേർക്കലുകൾ ചേർത്താൽ എന്തായിട്ട് മാറും, അതൊരു അപ്രീസിയേഷനായിട്ട് മാറും. ഓക്കെ, അന്നഷാത്തുർ റാബി, ഫോർത്ത് ആക്ടിവിറ്റി. നുഇദ്ദു ഫിഖ്റതൻ അൻ അഹമ്മിയത്തിൽ ഇൽമി അലാ അസാസി സത്തുറൈനിൽ ആതിയൈനി. നുഇദ്ദു, ലെറ്റ്സ് പ്രിപ്പയർ ഫിഖ്റതൻ, എ പാസേജ്, അനിൽ അഹമ്മിയത്തിൽ ഇൽമി, ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് നോളജ്. അല അസാസി സത്തുറൈനിൽ ആതിയൈനി, ഓൺ ദി ബേസിസ് ഓഫ് ഫോളോയിങ് ലൈൻസ്. താഴെയുള്ള രണ്ട് വരികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിജ്ഞാനത്തെക്കുറിച്ചുള്ള ഒരു ലഘു ഖണ്ഡിക, ചെറിയ സിമ്പിൾ പാരഗ്രാഫ് തയ്യാറാക്കാനാണ്. فتعلموا فالعلم مفتاح العلا لم يبق بابا للسعادة مغلقا ثم استمدوا منه كل قواكم ان القوي بكل ارض متقى. ഈ വരിയുടെ ആശയം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇൽമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു സിമ്പിൾ പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റി. ഓക്കെ, ഈ ആക്ടിവിറ്റിയുടെ ഉത്തരം നമുക്കൊന്ന് പരിചയപ്പെടാം. يقول شاعر حافظ ابراهيم في هذين السطرين عن اهميه العلم. يقول الشاعر حافظ ابراهيم كوي حافظ ابراهيم പറയുന്നു, في هذين السطرين ഈ രണ്ട് വരികളിൽ, عن اهميه العلم علمിന്റെ അഥവാ വിജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. وهو يقول, അദ്ദേഹം പറയുകയാണ്, تقدموا بالعلم, നിങ്ങൾ വിജ്ഞാനം കൊണ്ട് മുന്നേറുക. ഫ ഇന്നൽ ഇൽമ, തീർച്ചയായും വിജ്ഞാനം, ഇൽമ, യഫ്തഹു അമാമക്കും, നിങ്ങൾക്കായി, നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരും. ജമീ അബ്വാബിൽ ഖൈരി, നന്മയുടെ എല്ലാ വാതിലുകളും. വസ്സആദത്തി, വന്നജാഹി, വിജയത്തിൻ്റെയും. വസ്തഫീദു ബിൽ ഇൽമി,
നിങ്ങൾ വിജ്ഞാനം കൊണ്ട് നേട്ടം ഉണ്ടാക്കുക. കൂനു ഉലമ അഖ്വിയ, കൂനു നിങ്ങളാവുക ഉലമ അഖ്വിയ, ശക്തരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ട് മാറുക. ഇന്നൽ ഉലമ, തീർച്ചയായിട്ടും പണ്ഡിതന്മാർ, മുഹ്തറമൂന, അവർ ആദരിക്കപ്പെടുന്നവരാണ്, ബഹുമാനിക്കപ്പെടുന്നവരാണ്. ഫിക്കുല്ലി സമാനിൻ, എല്ലാ കാലത്തും, വമക്കാനിൻ, സ്ഥലത്തും. അപ്പോൾ എല്ലാ നാടുകളിലും എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ എല്ലാ കാലത്തും ആദരിക്കപ്പെടുന്നവരാണ്, ബഹുമാനിക്കപ്പെടുന്നവരാണ് പണ്ഡിതന്മാർ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.